സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ തോൽവി, മുംബൈ സിറ്റി എഫ് സിക്കെതിരെ 2-1 എന്ന ഗോൾ മാർജിനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ച് പരാജയപ്പെട്ടുള്ളത്. നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഈ സീസണിലെ ആദ്യത്തെ 2 മാച്ചും നമ്മളൊന്ന് മറന്നിട്ട് ഇതായിരിക്കും ഒരു റിയൽ ടെസ്റ്റ് എന്നുള്ളതും ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പരീക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരു മാച്ച് ഇതായിരിക്കും എന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്, കൂടാതെ എവേ ഗെയിം കൂടിയാണ്. നമുക്കറിയാം ഹോം സ്റ്റേഡിയത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ എലമെന്റ്സോ പ്ലേയേഴ്സിൽ നിന്ന് കുറയാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ്. സോ നമ്മൾ ഏകദേശം എക്സ്പെക്ടഡ് ആയിരുന്നു ഒരു മോശം റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. സോ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, ലീഗിലെ ആദ്യത്തെ തോൽവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു മാച്ചിലെ ലൈനപ്പ് ആണ്. കാരണം കഴിഞ്ഞ 2 മാച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈനപ്പാണ് ഈ ഒരു മാച്ചിൽ ഇറങ്ങിയത്. പ്ലേയേഴ്സ് അവൈലബിൾ ആയിരുന്നെങ്കിൽ കൂടി കുറച്ച് ടാക്റ്റിക്കൽ ചേഞ്ചസ് ഈ ഒരു മാച്ചിൽ വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദാനിഷ് ഫാറൂഖിനെ ഫ്രണ്ടിൽ കളിപ്പിക്കുന്ന ഒരു നീക്കം. ആ ഒരു മധ്യനിരയിലേക്ക് വരുമ്പോൾ വിപിനും ജീക്സണും ഒരുമിച്ച് കളിച്ചു. വിപിൻ, ദാനിഷ്, അതുപോലെ തന്നെ ജീക്സൺ, ഈ 3 പേരെയും ലൈനപ്പിൽ ഒരുമിച്ച് കണ്ടപ്പോൾ ഇനി 4-3-3 എങ്ങനെ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷേ കളി കണ്ട സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല. കാരണം നമ്മൾ ഡിഫൻസീവ് ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സമയത്തും നമ്മൾ ദിമിത്രോസിനെയും അതുപോലെ തന്നെ ദാനിഷിനെയും ഒരുമിച്ച് ഒരു 4-4-2 രീതിയിൽ തന്നെ ലൂണെ ലെഫ്റ്റിലായിട്ടും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് ചില വ്യത്യാസങ്ങൾ, ഈ പറഞ്ഞതുപോലെ ലൂണെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറി വരുന്നതും ഒരു 4-3-3 പോലെ ദാനിഷ് ഫാറൂഖും ഡയമണ്ട് അഗോസും ലൂണയും വരുന്നു, അല്ലെങ്കിൽ ദാനിഷ് ഫാറൂഖും ഡയമണ്ട് അഗോസും ദൈസുഖയും വരുന്നു, അങ്ങനെ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, സെയിം 4-4-2 തന്നെ അതിൽ ലൂണെ കളിപ്പിച്ചതുപോലെ ഒരു ഫ്രീ റോൾ ദാനിഷ് ഫാറൂഖ് കൊടുക്കുകയും ലൂണയ്ക്ക് കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഒരു പൊസിഷൻ, മധ്യനിരയിലെ ഒരു പൊസിഷൻ പരീക്ഷിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും ആ ദാനിഷ് ഫാറൂഖിൻ്റെ ഒരു സ്ഥാനത്ത് പ്രോപ്പർ ഒരു സ്ട്രൈക്കർ ഒന്നല്ലെങ്കിൽ ഇന്ത്യൻ സ്ട്രൈക്കർ, നമുക്ക് ഈശാൻ പണ്ഡിത് അവൈലബിൾ അല്ല, വിദ്യാസാഗർ സിംഗോ അല്ലെങ്കിൽ ഒരു ഫോറിൻ സ്ട്രൈക്കറെ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടൊരു പരീക്ഷണം നടത്താൻ പറ്റിയേനെ എന്ന് തോന്നുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു, ദിമിത്രോസും പെപ്പറയും ഒരുമിച്ച് വന്നു. ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാനിഷ് ഫാറൂഖ് ഗോൾ അടിച്ചു, ആ ഒരു സമനില ഗോൾ കൊണ്ടുവരാൻ ദാനിഷ് ഫാറൂഖിന് സാധിച്ചു. അദ്ദേഹം അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചത്. പക്ഷെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു സാധനം ദാനിഷ് ഫാറൂഖിൽ മിസ്സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇനി അതല്ല ലൂണ ചെയ്തതുപോലൊരു സംഭവമാണെങ്കിലും അവിടെയും അത്ര എഫക്റ്റീവായിട്ട് ദാനിഷ് ഫാറൂഖിനെ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അദ്ദേഹം കളിച്ച ഒരു റോള് ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തു എന്നാണ് തോന്നിയത്. പക്ഷേ അവിടെ ആ മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഒരു ഗോളിൻ്റെ രൂപത്തിലല്ലാതെ ടീമിന് കിട്ടിയതായിട്ട് തോന്നിയില്ല. പോരാത്തതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്, ഈ ദാനിഷ് ഫാറൂഖിനെ ഫ്രണ്ടിൽ കളിപ്പിക്കുമ്പോൾ ലൂണ കുറച്ച് കാലമായിട്ട് കളിച്ചൊരു പൊസിഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചധികം ആ പൊസിഷൻ തെറ്റിപ്പോകുന്നത് പോലെ, അല്ലെങ്കിൽ പലപ്പോഴും പ്രസ് ചെയ്യാൻ വേണ്ടി ലൂണ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് പോകുന്നതും ആ ഒരു ലെഫ്റ്റ് സൈഡ് വേക്കൻ്റ് ആയിട്ട് അവിടെ വിങ്ങേഴ്സ് ഒരുപാട് പന്ത് റിസീവ് ചെയ്തതും, പ്രത്യേകിച്ചും ചാങ്ത്തെ ആ ഒരു സൈഡിൽ ഒരുപാട് പന്ത് റിസീവ് ചെയ്ത് മുംബൈ സിറ്റി എഫ് സി അറ്റാക്ക് ചെയ്തതും കണ്ടു. സോ അതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിയായി പോയിരുന്നൊരു കാര്യത്തെ ആവശ്യമില്ലാതെ ഒന്ന് മാറ്റിയതുപോലെ ഫീൽ ചെയ്തു. പിന്നെ കാണാൻ സാധിച്ചൊരു കാര്യമാണ്, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ മുംബൈ സിറ്റി എഫ് സിയുടെ ബിൽഡപ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഫൻസീവ് ലൈൻ ഏകദേശം സെൻറ്റർ സർക്കിളിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും ലോ ബ്ലോക്ക് ഇട്ടാണ് ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫിലെ ടീം കളിച്ചത്. എവേ ഗെയിമാണ്, നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ടീമിനെതിരെ കളിക്കുകയാണ്, സെൻസിബിളായിട്ടുള്ള ഒരു കാര്യമാണ് പോയിന്റ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക, സമനിലയെങ്കിലും കിട്ടുക, ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ വലിയ തെറ്റോ, നമ്മൾ കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് ഫുട്ബോൾ നമുക്ക് മിസ് ചെയ്യുമെങ്കിലും സെൻസിബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്തത്. അത് ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഓവറായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുംബൈ സിറ്റി എഫ് സി മുന്നോട്ടേക്ക് കയറി വന്നതാണോ എന്നറിയില്ല. ഇതാണ് കണ്ടത്, ഈ പറഞ്ഞ പോലെ മുംബൈ സിറ്റി എഫ് സി ഒരുപാട് അഡ്വാൻസ് ചെയ്ത് വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിനെ വളരെ ലോ ബ്ലോക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം. പക്ഷേ അത് ബ്ലാസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ആവുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. കാരണം അത്രയും സ്പേസ് അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഓൺ ഹാഫിൽ അത്രയും പ്ലേയേഴ്സ് വരുമ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഓൺ ഹാഫിൽ കളിയില്ല, ആ ഒരു സെൻട്രൽ ലൈനിൻ്റെ അപ്പുറത്തേക്ക് അത്രയും പ്ലേയേഴ്സ് വരുമ്പോൾ ഒരു കഞ്ചസ്റ്റഡ് ഏരിയ സൃഷ്ടിക്കാനും അവിടെ മുംബൈ സിറ്റി എഫ് സിയെ സ്മൂത്തായിട്ട് കളിക്കാൻ അനുവദിക്കാതിരിക്കാനും ടീമിന് സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും സെൻട്രലോടുള്ള മുന്നേറ്റങ്ങൾ താരതമ്യേന കുറച്ച് മാത്രമാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു മാച്ചിൽ കണ്ടത്. സോ ആ ഒരു സ്പേസ് കഞ്ചസ്റ്റഡ് ആക്കി വെക്കാൻ ആ ഒരു ഫ്രണ്ട് ലൈൻ ഇത്രയും ഇറക്കിയിട്ടത് ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പന്ത് വരുമ്പോൾ ഒരുപാട് റിക്കവറീസ് നടത്താൻ അല്ലെങ്കിൽ ഇൻ്റർസെപ്ഷൻസ് നടത്താൻ ടീമിന് സാധിച്ചു. പക്ഷെ അതിനെയും മുംബൈ സിറ്റി എഫ് സി കൃത്യമായിട്ട് മറികടന്നത് വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ വിങ്ങിലേക്ക് പന്ത് സ്വിച്ച് ചെയ്തിട്ടാണ്. ആ ഒരു വിട്ട് നല്ല രീതിയിൽ ടീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മിഡ് കഞ്ചസ്റ്റഡ് ആയപ്പോൾ കൃത്യമായിട്ട് വിങ്ങിലേക്ക് പന്തുകൾ എത്തുകയും അവിടെ മുംബൈ സിറ്റി എഫ് സി അത് മോശമായിട്ട് ബാധിക്കാതെ മാറുന്നതും കണ്ടു. പിന്നെ ഇത് കളിച്ചപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പന്ത് റിക്കവർ ചെയ്ത് കൗണ്ടർ ചെയ്യുക എന്നുള്ളത്. കാരണം അവരുടെ ഒരു ഹൈ ലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വേ ആണ് ഇങ്ങനെ കളിക്കുമ്പോൾ. പക്ഷെ അതിന് ശ്രമിച്ചതും വളരെ കുറവായിട്ടാണ് തോന്നിയത്. ഈ പറഞ്ഞ പോലെ റിക്കവറീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻ്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ പന്ത് റിട്ടേൺ ചെയ്തൊരു കൗണ്ടറാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. എനിക്ക് തോന്നിയൊരു കാര്യം ഇതായിരിക്കാം ഗെയിം പ്ലാൻ.
ഈ പറഞ്ഞ പോലെ കുറച്ച് ഇറങ്ങി നിൽക്കുക, കഞ്ചസ്റ്റഡ് ഏരിയ സൃഷ്ടിക്കുക, പന്ത് റിക്കവർ ചെയ്യുക, അവരുടെ ഹൈലൈൻ ഡിഫൻസിനെ പൊളിക്കുന്ന തരത്തിൽ കൗണ്ടർ ചെയ്യുക. പക്ഷേ അത് നടന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് എഫക്റ്റീവായിട്ട് മാറിയത് കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ ടീമിന് സാധിക്കാത്തത് പോലെയാണ് ഫീൽ ചെയ്തത്. സോ അവിടെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാച്ച് കയ്യിൽ നിന്ന് പോയതെന്ന് കളി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് മാച്ചിലും കാണാത്ത ഡിഫൻസിലെ എറേഴ്സ് കൂടി ഈ ഒരു മാച്ചിൽ വന്നു. പ്രത്യേകിച്ചും ഗോൾ കീപ്പിങ്ങിലാണെങ്കിലും ഡിഫൻസീവ് ലൈനിലാണെങ്കിലും എറേഴ്സ് കാണാൻ സാധിച്ചു. രണ്ട് ഗോളും മുംബൈ സിറ്റി എഫ് സി അടിച്ച രണ്ട് ഗോളും അൺനെസസറി ആയിട്ട് വഴങ്ങിയ ഗോളാണെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് ഗോളും വിചാരിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് കളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഗോൾ തന്നെയാണ്. സോ ഈ ഒരു മാച്ചിൽ അവരുടെ ഒരു കഴിവ് കൊണ്ട് ഗോൾ അടിച്ചു എന്നതിനേക്കാൾ ഉപരി നമ്മളായിട്ട് കൊടുത്ത ഗോളുകളെ പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പരിക്കൊരു ടൈബനും ജീക്സൺ സിംഗും പോയി, പകരം ഫ്രെഡിയും അതുപോലെ തന്നെ സന്ദീപ് സിംഗും വന്നു. സന്ദീപ് സിംഗ് വന്നതും ഒരു ക്രോസിലൂടെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഗോളിലേക്ക് വരാനും സാധിച്ചു. സോ ഡിഫൻസിലെ ഈ സില്ലി മിസ്റ്റേക്സും അതുപോലെ തന്നെ അറ്റാക്കിൽ വന്ന ആ ഒരു മാറ്റം, ആ ഒരു മാറ്റം അത്ര ക്ലിക്കാവാതെ പോയതും ഈ ഒരു മാച്ചിലൊരു മേൽക്കൈ കിട്ടാത്തതിന് അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്കോ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലേക്കോ വരാത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയാം. ഈ പെർഫോമൻസുകളിൽ നമുക്ക് അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നോ എടുത്തു പറയേണ്ടുന്ന പെർഫോമൻസുകൾ ഒന്നും തോന്നിയില്ല. പക്ഷെ പ്രബീർദാസ് കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്തു. അതായത് ഇതിൻ്റെ ബ്ലോക്സും ആ ഒരു സൈഡിലെ ബിബിൻ സിംഗ് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതിനുള്ള ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നിയത് പ്രബീർദാസാണ്. അത്യാവശ്യം നല്ല ബ്ലോക്സും പിന്നെ ആ ഒരു ഡിഫൻസീവ് രീതികളിൽ മറ്റുള്ളവർ മിസ്റ്റേക്സ് വരുത്തിയപ്പോൾ പ്രബീർദാസിൻ്റെ പക്കൽ നിന്ന് അധികം മിസ്റ്റേക്സ് കണ്ടില്ല. സോ ഡിഫൻസിൽ പ്രബീർദാസ് മാത്രം കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്കേഴ്സ് തമ്മിലുള്ള അകലം വളരെയധികം കൂടിയതുപോലെയും അറ്റാക്കും അതുപോലെ തന്നെ മിഡും തമ്മിലുള്ള കണക്ഷൻ വളരെയധികം കുറഞ്ഞതുപോലെയും ഫീൽ ചെയ്തു. ദിമിത്രിയോസിനൊന്നും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ ഈ ഒരു മാച്ചിൽ പറ്റാത്തതുപോലെയാണ് ഫീൽ ചെയ്തത്. മറ്റ് എടുത്തു പറയേണ്ട പെർഫോമൻസുകളൊന്നും ഈ ഒരു മാച്ചിൽ ഫീൽ ചെയ്തില്ല. മിലോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മിലോസിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിങ്ങും അദ്ദേഹത്തിൻ്റെ ചില ഡിഫൻസിലെ ചില ഇൻവോൾവ്മെൻറ്റുകളും നമുക്ക് എടുത്തു പറയാമെങ്കിലും അവസാനം അദ്ദേഹം കുറച്ച് ആവേശം കൂടി റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോകേണ്ടി വന്നു. മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലേക്കൊരാണെന്നുണ്ടെങ്കിലും ആ ഒരു റിക്കവർ ചെയ്ത് കൗണ്ടർ ചെയ്യുന്ന ആ ഒരു പരിപാടി കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ മിഡ്ഫീൽഡിനും സാധിച്ചിട്ടില്ല. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിരാശകരമായ ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ മുംബൈ പോലൊരു ടീമിനെതിരെ, സ്ട്രോങ് ആയുള്ളൊരു ടീമിനെതിരെ നമുക്കറിയാം തുടക്കമാണ്, നമ്മുടെ ടീമും പ്ലേസൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വലിയ തോൽവിയെന്നോ അല്ലെങ്കിൽ അവസാന നിമിഷമൊക്കെ അവർ ടൈം കളയാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്കൊരു വലിയ തോൽവിയെന്നോ നിരുപാധികം കീഴടങ്ങിയെന്നോ പറയാൻ തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് നല്ല മൊമെൻസും ഷോർട്ട് പാസ് ഗെയിംസും അതുപോലെ തന്നെ പന്ത് കണ്ടിന്യൂസ് ആയിട്ട് പോസിഷൻ വെക്കുന്നതും അറ്റാക്സിന് ശ്രമിക്കുന്നതും ഗോൾ വരുന്നതും നമ്മൾ കണ്ടു. എന്തായാലും വളരെ മോശമെന്ന് പറയാൻ തോന്നാത്ത എന്നാൽ നിരാശ തോന്നിയ ഒരു മാച്ച് പോലെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.